ഈ കോട്ടൂർ ആന സംരക്ഷണ കേന്ദ്രത്തിൽ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവെയർ പ്രദേശങ്ങളിൽ ഒരുപാട് ഐലൻഡുകളുണ്ട്. അതായത് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനം പ്രദേശമാണ്. പക്ഷേ മഴ പെയ്ത് വെള്ളം കയറിയാൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡ് തടസ്സപ്പെടും. ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ഈ വനമേഖലയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന പരിപാലന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള കോട്ടൂർ. ഈ കോട്ടൂരുള്ള ആന പരിപാലന കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ ആനയെ കുളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് തന്നെ ഇവിടെ എത്തണം. നല്ല ഭംഗിയാണ്. കുറച്ച് കുട്ടി ആനകളും അതുപോലെ ഒരു കൊമ്പനാനയൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടെ 15 ആനകളെയാണ് ഇവർ പരിപാലിച്ചു വരുന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നപ്പം രണ്ട് കുട്ടിയാനകളും ഒരു കൊമ്പനാനേനെയാണ് ഇവിടെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നത്. അതിങ്ങനെ മാറി മാറി കൊണ്ടുവരും. 15 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നെയ്യാർ ഡാമിൻ്റെ റിസർവെയറാണ്. ആ വനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തടാകം പോലെ നമുക്ക് നല്ലൊരു പ്രകൃതി ഭംഗി ഇവിടെ നിന്ന് ആസ്വദിക്കാം രാവിലെ വന്നു കഴിഞ്ഞാൽ. എല്ലാം കൊണ്ടും കുറച്ച് സമയം, ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഓക്കെ, എന്തായാലും ഇവിടെ വരുന്നവർക്ക്, ഈ കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ വരുന്നവർക്കുള്ള മറ്റൊരു വിനോദമാണ് ശരിക്കും പറഞ്ഞാൽ കൊട്ടവഞ്ചി എന്ന് പറയുന്നത്. നമ്മുടെ ചങ്ങാടം പോലെ തന്നെ ഇതും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്. കാരണം ഇത് അധികം സ്ഥലത്തൊന്നുമില്ല. നമ്മൾ ഇത് സാധാരണ കാണുന്നത് കർണാടക, തമിഴ്നാട് സ്ഥലങ്ങളിലൊക്കെയാണ്. കേരളത്തിൽ വളരെ വിരളമായിട്ടേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിവിടെ വിനോദസഞ്ചാരികൾക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കൊട്ടവഞ്ചി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് എത്ര നാളായിട്ടോ ഇവിടെ കൊട്ടവഞ്ചി? 2 വർഷം കഴിഞ്ഞ് അല്ലേ. ഇപ്പോൾ ഈ കൊട്ടവഞ്ചിയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിലും 100 രൂപയാണ് ഒരാൾക്ക് ഇവർ ഫീസ് ഈടാക്കുന്നത്. 100 രൂപ. എത്ര പേര് വരെ കയറും ചേട്ടാ ഇതിൽ? 4 പേര്. 4 പേർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ചങ്ങാടത്തിലാണെങ്കിൽ നമുക്ക് 10 പേര് വരെ യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മളെന്തായാലും ഇവിടെ വന്നിട്ട് ആനകളെ പരിപാലിക്കുന്നത് കണ്ടു, അതുപോലെ തന്നെ ഒരു വനമേഖലയാണ്, കാടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു, അതുപോലെ തന്നെ ഈ എന്താ പറയുക, നെയ്യാർ ഡാമിൻ്റെ റിസർവെയർ ഏരിയയുടെ ഭംഗി ആസ്വദിക്കുന്നു, അതുപോലെ തന്നെ ചെങ്ങാടത്തിൽ യാത്ര ചെയ്തു, കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്തു. അതുകൂടാതെ ഇവിടെ ബോട്ടുകളുണ്ട്, പെഡൽ ബോട്ടുണ്ട്, തുഴയുന്ന ബോട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്തു നിന്ന് ഒരു ദിവസം കൊണ്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോട്ടൂർ ആന പരിപാലന കേന്ദ്രം.